ഇവാൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പണത്തിന്റെ പുറകെ പോകുന്ന ഒരു പരിശീലകനല്ല, എനിക്ക് നല്ല മനുഷ്യരോടാണ് ഇഷ്ടം. കേരള ബ്ലാസ്റ്റേഴ്സിലെ അന്തരീക്ഷം എനിക്കിഷ്ടമായി, കൂടാതെ മലയാളി ആരാധകരുടെ സ്നേഹവും. അതാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. മലയാളികളെ ഇവാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, മലയാളികൾ തിരിച്ചു. ISLന്റെ ഫൈനൽ കാണാൻ ഒരിക്കൽ ഇവാൻ മലയാളികളെ ഗോവയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഗോഡ്ഫാദർ എന്ന സിനിമയിലെ 500-ആന്റെ ശൈലിയിൽ കേറിവാട മക്കളെ എന്നാണ് ഇവാൻ പറഞ്ഞത്. പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് ചെല്ലുന്ന തരം കളിക്കാരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വാർത്തെടുത്തത് അയാളാണ്. ഇന്ന് ഒരിക്കൽ കൂടി അയാൾ കേറിവാട മക്കളെ എന്ന് പറഞ്ഞ് മറ്റൊരു വിപ്ലവം ഇന്ത്യൻ ഫുട്ബോളിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് പിറന്നപ്പോൾ കാടിളക്കിയാണ് കൊമ്പന്മാർ എത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ടീമിന്റെ പിറവിയോടെ ഏഷ്യയിലെ തന്നെ പല പ്രമുഖ ക്ലബ്ബുകളും ആരാധക പിന്തുണയിൽ പിന്നിലേക്ക് പതിച്ചു. ഫുട്ബോളിന്റെ ആഗോള ഭൂപടത്തിൽ എവിടെയുമില്ലാത്ത ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വാളറ്റത്തെ കേരളം എന്ന കൊച്ചുനാട്ടിൽ കാട്ടുതീ പോലെ ആളിക്കത്തുന്ന ഫുട്ബോൾ ആവേശത്തിന്റെ തീ ലോക ഫുട്ബോളിന്റെ റഡാറുകളെ ഞെട്ടിച്ചു. തുമ്പിക്കൈയിൽ കാൽപന്തേന്തി ഒരു കൊമ്പൻ കേരളത്തിൽ നിന്നും യാത്ര തുടങ്ങിയിട്ടുണ്ടെന്ന് കളിയെഴുത്തുകാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ അത്ര സുഖകരമായിരുന്നില്ല കൊമ്പന്റെ യാത്ര. പിന്തുടർന്നെത്തിയ പരാജയങ്ങൾ കൊമ്പനെ തളർത്തി. പിന്നെ കിതച്ചായി യാത്ര. കാട്ടിലെവിടെയോ വഴിതെറ്റിപ്പോയ കൊമ്പനെ വഴിതെളിക്കാൻ ഒരാൾ വന്നു. കിതച്ചു നിന്ന കൊമ്പൻ ഇടയാൻ തുടങ്ങുന്നത് ശരിക്കും അവിടെ നിന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC യെ പരിശീലിപ്പിക്കാൻ അയാൾ എത്തിയത് സൗദി ക്ലബിലും യൂറോപ്പിലുമെല്ലാം ഫുട്ബോൾ കോച്ചിന്റെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിച്ചാണ്. അവിടുന്ന് ലഭിക്കാവുന്ന ഉയർന്ന തുക പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ്. അയാൾ എത്തുന്നതിന് മുൻപുള്ള സീസണിൽ 10-ആം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 2016-ന് ശേഷം ഫൈനൽ കണ്ടിട്ടില്ലാത്ത ഒരു സംഘത്തിന്റെ ചുമതലയാണ് താൻ ഏറ്റെടുക്കേണ്ടതെന്ന വ്യക്തമായ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. തന്റെ കുട്ടികളുമായി കലൂരിലെ കളിമൈതാനിയിൽ വന്നിറങ്ങിയ മനുഷ്യനെ മഞ്ഞക്കടൽ പോലെ ഇരമ്പി ആരാധകർ ആവേശാരവങ്ങൾ കൊണ്ട് വരവേറ്റു. അന്നു തൊട്ട് ഇന്നുവരെ അയാൾ ആ മഹാസൈന്യത്തിന്റെ ആശാനായി വാഴുന്നു. ഇന്ത്യൻ ഫുട്ബോളിനെ അടിമുതൽ മുടിവരെ ഇഴകീറി പരിശോധിക്കാൻ കാരണമായ ഒരു വോക്കൗട്ട് വിപ്ലവത്തിലൂടെ തന്റെ നിലപാടിന്റെ കരുത്തും അയാൾ കാണിച്ചു. അയാളുടെ പേരാണ് ഇവാൻ വുക്കോമനോവിച്ച്. ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ഡിഫൻസും മധ്യനിരയും ഇവാൻ തുടച്ചു മിനുക്കിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ടീം ഫൈനൽ കളിച്ചത്. കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് കിരീടം നഷ്ടമായപ്പോൾ ഇവാൻ കഷ്ടപ്പെട്ട് ചിരിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. അയാൾക്ക് ആവേശവും അഭിനിവേശവുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോട്. അഡ്രിയാൻ ലൂണയെ ടീമിന്റെ പ്ലേ മേക്കറായി മാറ്റിയെടുത്തത് ഇവാനാണ്. വിദേശ താരങ്ങൾ ഭരിച്ചിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ മലയാളി താരങ്ങളെ പരീക്ഷിച്ച് വിജയം കൊയ്തതും ഇവാനാണ്. ഒരു അഭിമുഖത്തിനിടെ മലയാളി താരം സഹൽ ഇവാനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, കളിക്കാർ മുതൽ സ്റ്റാഫ് അംഗങ്ങൾ വരെ എല്ലാവരോടും അദ്ദേഹം ഒരുപോലെയാണ് പെരുമാറുന്നത്. എല്ലാവരെയും ഒരുപോലെ മികച്ച രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനറിയാം. ചെറുതാരങ്ങളെ കളിക്കളത്തിലേക്ക് ഇറക്കിവിടാനുള്ള അയാളുടെ അസാമാന്യ ധൈര്യത്തിൽ നിന്നും നിരവധി താരങ്ങളുടെ കരിയർ വളർന്നു. സഹൽ എന്ന മലയാളി താരത്തെ വളർത്തിയെടുത്തത് ഇവാനാണ്. ഒരു മലയാളി താരത്തെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയാക്കി വളർത്തിയെടുക്കുന്ന ഒരു സെർബിയക്കാരൻ ഫുട്ബോളിന്റെ സുന്ദരമായൊരു കാഴ്ചയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത് ഇവാനാണ്. വോക്കൌട്ടിന് പിന്നാലെ ആരും ഇവാനെ തള്ളിപ്പറഞ്ഞില്ല. ഒരു സെർബിയക്കാരന് മലയാളി നൽകുന്ന പിന്തുണ കണ്ട് ലോക ഫുട്ബോൾ ഞെട്ടിയിട്ടുണ്ടാകും. ഇവാൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഒരു വികാരമാണ്. മലയാളികളുടെ അടങ്ങാത്ത സ്നേഹം കണ്ടിട്ടാകാം പല അവസരങ്ങൾ വന്നിട്ടും ഇവാൻ ഇവിടം വിട്ടു പോകാത്തതും.